Hey guys, it's me, Jaycraft. Welcome back to the video. Apa tadi yang namanya Armor Series ini episode number 6 ആണ് വന്നിരിക്കുന്നത്. എനിക്കറിയാം ഇപ്പോ നമ്മൾ കുറേ ദിവസമായി മൈൻക്രാഫ്റ്റിലെ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഇറങ്ങിയ മൂന്ന് പാർട്ടും വരുന്നത് സിമ്പിൾ സ്കെയിലാണ്. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിന് സിമ്പിൾ സ്കെയിൽ ഉണ്ടാവില്ല എന്നിരിക്കുക. കാരണം ഇനിയിപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റിന് ഞാൻ അധികം സിമ്പിൾ സ്കെയിലൊന്നും ഉണ്ടാവില്ല. ആ നമ്മളുടെ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞ ആർക്കിങ്ങിന് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ വേണ്ടി മാത്രം ഇനിയൊട്ടൊരു വീഡിയോ കൊടുക്കാം. ഓക്കെ, അപ്പോൾ പിന്നൊരു കാര്യം പറയുകയാണ്, പുറത്ത് നല്ല മഴ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് വലിയ മൈക്കൊന്നുമില്ല, പ്രൊഫഷണൽ മൈക്കൊന്നുമില്ല. അതായത് ഇയർഫോണിൻ്റെ മൈക്ക് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ പുറത്ത് അതായത് പുറത്ത് മഴയുടെ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളത് കണ്ടില്ലാന്ന് അറിയണം, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മോബ് ഫാമാണ്. അതായത് എല്ലാ മോബും കിട്ടുന്ന എച്ച് പി ഫാം പോലെ. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവും, എന്നാലും അതൊരു മോബ് ഫാമാണ് ഉണ്ടാക്കണേ. അപ്പൊ അതിന് വേണ്ട റിസോഴ്സ് ഏകദേശം മൊത്തം ഞാൻ പണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് മതിയാവും കഴിക്കുന്ന ഫുള്ള് മരം വെച്ചിട്ടുള്ളതാണ്. പിന്നെ കണ്ടോ, ഞാൻ ഒരു പാത്ത് വെച്ചു, വലിയ രസമൊന്നുമില്ല, ജസ്റ്റ് ചെറിയ ടെക്സ്റ്ററിങ്ങിനും ഒക്കെ വേണ്ടിട്ട് വെറുതെ ഇങ്ങനെ വെച്ചതാണ്. അതിനോ, നമ്മൾ വലിയൊരു പ്രോ ബിൽഡർ ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് തന്നെ വെറുതെ വെച്ചത്. എന്നിട്ട് ഇവിടെ ഒരു ഐലൻഡ് ഉണ്ടായിരുന്നതാണ്, ഇതുപോലെ രണ്ട് ബ്ലോക്ക് മാത്രമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കുറച്ചൊരു എക്സ്പാൻഡ് ചെയ്തിട്ട് ചെറിയൊരു മോബ് ഫാമിന് വേണ്ട രീതിക്കുള്ളതാക്കി. ഇതിൻ്റെ നടുവിലൊരു 4x4 വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇത് മോബ് ഫാം ഉണ്ടാക്കുമ്പോൾ ഞാൻ ബ്ലോക്ക് ബൈ ബ്ലോക്ക് ട്യൂട്ടോറിയലും തരാൻ പോകില്ല. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവരും കണ്ട് കണ്ട് മടുത്ത സാധനവും എല്ലാ വീഡിയോസിലും. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് വെറുതെ ചെറിയ അത്രയും ചെറിയ ട്യൂട്ടോറിയൽ പോലെ തരും. പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് സിംഗിൾ ലെയറായിട്ടുള്ള മോബ് ഫാമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ തോന്നുന്നില്ല ഈ റിസോഴ്സസ് വെച്ചിട്ട് നമുക്ക് എല്ലാ അതായത് ഡബിൾ ലെയറുള്ള മോബ് ഫാം ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പം എന്തായാലും സിംഗിൾ ലെയർ ഉണ്ടാക്കിയിട്ട് പിന്നെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഡബിൾ ലെയർ വെച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നാല് ബ്ലോക്കിലേക്ക് നമ്മളുടെ മോബ് വീഴുന്ന രീതിക്കാണ് ഞാൻ വിചാരിക്കുന്നത്. ഏകദേശം സെൻറ്ററിലാണ് വന്ന് കിടക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കൊല്ലാൻ രീതിക്കാണ് വെച്ചത്. പിന്നെ ഇപ്പം നമ്മൾ ഓപ്പണൊന്നും നിൽക്കുന്നില്ല, യൂണോ നമുക്ക് അയൻസാമൊക്കെ ആവണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കുറെ അയൻസാം ഉണ്ടാക്കാൻ തോന്നും. ഓക്കെ, രണ്ട് ബ്ലോക്ക് ഹൈറ്റ് പോലെ നമ്മൾ ഇതിൻ്റെ ലെവലാക്കുക. എന്നിട്ട് നമ്മൾ 20 ബ്ലോക്ക് മുകളിലേക്ക് വെച്ചോളൂ. അതായത് 1, 2, 3, 18, 19, 20. ഓക്കെ, അപ്പം ഞങ്ങൾ 20 ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ബ്ലോക്ക് എന്തായില്ല, മൊത്തം ഇൻവിസിബിൾ ആയതിൻ്റെ എൻ്റെ കുറ്റമല്ല, സെർവറിൻ്റെ കുഴപ്പമാണ്. ഓക്കെ, രണ്ട് 20 ബ്ലോക്ക് ഉണ്ട്. അതേപോലെ ഈ നാല് സൈഡിൽ ഇവിടെ 20 ബ്ലോക്ക്, 20 ഇവിടെയും 20, ഇവിടെയും 20, ഇവിടെയും 20, പിന്നെ അതേപോലെ ഇവിടെയും ഇവിടെയൊക്കെ 20 ആണ്. ഓക്കെ, ബ്ലോക്ക് തിരിച്ചൊന്നും അങ്ങനെ ഈ നാല് സൈഡിലും 20 ബ്ലോക്ക് വെക്കണം. ഓക്കെ, വെച്ചിട്ട് വരാം. ഓക്കെ, അപ്പോഴേ നമ്മളുടെ ഈ ഒരു ഭാഗം വെച്ച് കഴിഞ്ഞു. അതായത് നമ്മളുടെ ഈ 20 ബ്ലോക്കുള്ള നാല് സൈഡും വെച്ച് കഴിഞ്ഞു. നമുക്ക് നടുവെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കില്ലിൻ ചേമ്പർ കാണാം. അപ്പോൾ ചെറിയൊരു ഡിസൈന് പോലെ തന്നെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സൈഡിൽ കൂടെ നമ്മളുടെ ഈ ഓക്ക് ലോഗി വെച്ചിട്ട് തന്നെ സ്ട്രിപ്പ് ചെയ്ത്. പിന്നെ നമുക്ക് മുകളിലേക്ക് കയറി വരാൻ എളുപ്പത്തിന് വേണ്ടി ഒരു ലാഡറും വെച്ചിട്ടുണ്ട് അടിയുന്നത്. അത് ലാഡർ നമ്മളെല്ലാം കഴിഞ്ഞാൽ പൊട്ടിച്ചറിയും. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലാബ് എടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ ഈ ബ്ലോക്ക് കഴിഞ്ഞിട്ട് നമ്മൾ 7 ബ്ലോക്ക് പിന്നിക്കണം. അപ്പോൾ അതാ 1, 2, 3. ഓക്കെ, അഗെയിൻ ഇൻവിസിബിൾ ബ്ലോക്ക്സ് 7 ആയിട്ട്. അതായത് ടോട്ടൽ, അതായത് നമുക്ക് ഈ ഒരു അറ്റത്തു നിന്ന് ഈ ഒരു അറ്റം വരെ നമുക്ക് 8 ബ്ലോക്ക് ഉണ്ടാകും. കാരണം വാട്ടർ വെച്ച് കഴിഞ്ഞാൽ 8 ബ്ലോക്ക് കിട്ടണമില്ല. അപ്പോൾ അതായത് ഈ ഒരു ബ്ലോക്ക് വിട്ടിട്ട് 7 ബ്ലോക്ക് നമ്മൾ സ്ലാബ് വയ്ക്കണം. അതേപോലെ ഈ ഒരു ലൈനും നമ്മൾ വയ്ക്കണം. എന്നിട്ട് ഈ നാല് സൈഡും ഇതേപോലെ വയ്ക്കണം. അപ്പോൾ അതായത് നമ്മൾ നാല് സൈഡിലേക്കും 7 വീതം വെച്ച് വന്നു. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. അതായത് ഇവിടെ ഒരു 2 ബ്ലോക്ക് വീതിയുള്ള വാൾ ഉണ്ടാക്കണം ഇതിൻ്റെ ചുറ്റും. അതായത് ഇങ്ങനെ വന്ന് അവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങനെ പോയിട്ട് ഒരു 2 ബ്ലോക്ക് വീതിയുള്ള വാൾ ഇങ്ങനെ തുടങ്ങി ലാസ്റ്റ് ഇവിടം വരെ അവസാനിക്കണം. അതായത് ഇങ്ങനെ വന്നിട്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും വയ്ക്കട്ടെ, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം, അതാവും നന്നാവാം. അപ്പോൾ അതേ നമ്മൾ നാല് സൈഡിലും ഈ 2 ബ്ലോക്ക് ഹൈറ്റിൽ നമ്മളുടെ കെട്ടി പൊക്കിയിട്ടുണ്ട്. അതായത് നമ്മളുടെ എന്താ പറയുക, ഈ ബ്ലോക്കിന് പേരുണ്ടല്ലോ, ആ ഓക്ക് പ്ലാങ്ക് വെച്ച് കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. പിന്നെ നോക്കി കയറിയൊരു നടപ്പത്തിനത് അവിടെ ലാഡറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ അതാ നമ്മളിപ്പോൾ വാട്ടർ ബക്കറ്റ് ഒഴിക്കുകയാണെങ്കിൽ സാധ്യമായി പോയിടും.
വാട്ടർ ബക്കറ്റ് പിടിക്കാനും കണ്ടോ, കറക്റ്റ് ഇവിടെ വന്നിട്ട് നിൽക്കും, ആ എട്ടാമത്തെ ബ്ലോക്കിൽ വന്നിട്ട് നിൽക്കും, എന്നിട്ട് താഴത്തേക്ക് നോക്കി ഒന്ന് ചാടും. അപ്പൊ അങ്ങനെയാണ് വേണ്ടത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ, ഇതിന്റെ മുകളിൽ കൂടെ സ്ലാബ് എടുത്തിട്ട് ഇത് മൊത്തം കണക്ട് ചെയ്യണം. അതായത് കഞ്ചന ഇവിടുന്ന് ആ അറ്റം വരെ ഇത് മൊത്തമായിട്ട് കണക്ട് ചെയ്യാനാണ്. അപ്പൊ അതിന് നമ്മള് ഈ നാല് സൈഡും അങ്ങനെ വെച്ചു. എന്നിട്ട് എന്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വാള് വെക്കാനുള്ളടുത്ത് ഇതേപോലെ തന്നെ നമ്മൾ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം യൂസ് ചെയ്തത്. അതായത് നമ്മളുടെ ഓക്കുലോഗ് സ്ട്രിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഇത് നമുക്ക് ഇവിടെ കയറി വരാനും താഴത്തേക്ക് ഇറങ്ങിപ്പോയി എളുപ്പമില്ല. നമ്മൾ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ മാറ്റും. ഇനി നമ്മൾ വേണ്ടത് എന്താ വെച്ചാൽ, ഇത് രണ്ട് ബ്ലോക്ക് ഹൈറ്റ് ആക്കിയിട്ട് നമ്മൾ ഇത് മൊത്തം മൂടണം. അതായത് ഇപ്പോഴത്തെ നിലയിൽ ഞാൻ ഡെക്കറേറ്റിംഗ് ആയതുകൊണ്ട് തന്നെ രണ്ട് ബ്ലോക്ക് ഹൈറ്റിൽ ഇത് മൊത്തം നമ്മൾ മൂടണം. എന്നാലേ നമുക്ക് കുറച്ചുകൂടി വൃത്തിയായിട്ട് ഇരിക്കുള്ളൂ. അതായത് ഇരുട്ട് മുറി ആവണം, ഉള്ളിൽ നൈറ്റ് ആവണം. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണം. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഇവിടെ വെച്ച പോലെ തന്നെ ഇവിടെ രണ്ട് ബ്ലോക്ക് ഹൈറ്റ് ആണ്. പിന്നെ ഈ ഒരു മൂന്നാമത്തെ ബ്ലോക്ക് ഞാൻ കാണിച്ചുതരാം. രണ്ട് ബ്ലോക്ക് ഹൈറ്റ് മുന്നിൽ ഈ ഒരു മൂന്നാമത്തെ ബ്ലോക്ക് ഞാൻ ഡെക്കറേറ്റിംഗ് ബ്ലോക്ക് പോലെയാണ് യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതേപോലെ തന്നെ ഇതും രണ്ട് ബ്ലോക്ക് ഹൈറ്റ് ആക്കിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ അതേ നമ്മള് രണ്ട് സൈഡിലും ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത് ചോദിച്ചാൽ, ഇവിടെ ബോട്ടം സ്ലാബ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗുണമുണ്ട്. നമുക്ക് ഇവിടെ നമ്മളുടെ അതായത് ഇതിന്റെ മുകളിൽ വേറൊന്നും സ്പോൺ ആവില്ല. ബോട്ടം സ്ലാബ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അടിയിൽ ഇട്ടാവുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഇനി ഇത് മൊത്തം, അതായത് ഈ രണ്ട് ബ്ലോക്ക് ഹൈറ്റ് ഇത് മൊത്തം ബോട്ടം സ്ലാബ് വെച്ചിട്ട് കവർ ചെയ്യണം. ഓക്കെ, അപ്പൊ അത് കവർ ചെയ്യട്ടെ, എന്നിട്ട് മതി. ഓക്കെ, അപ്പൊ അതേ കണ്ടോ, ഒരു ഇരുട്ടുമുറി പോലെ നമ്മളിപ്പോ ഈ ലൈറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇതിന്റെ ഉള്ളിൽ ഫുള്ള് ഇരുട്ടാണ് വരിക. അപ്പൊ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ വർക്കിംഗ് ഒന്നും ഇനി ഞാൻ പറഞ്ഞിരുന്നില്ല, കാരണം നിങ്ങളതൊക്കെ എത്രയോ വീഡിയോസിൽ കണ്ട് കേട്ട് മടുത്ത സാധനങ്ങളാവും. ഇനിയിപ്പോ നമുക്ക് എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ചുറ്റും ട്രാപ്പ് ഡോർ വെക്കണം. ഓക്കെ, അപ്പൊ ട്രാപ്പ് ഡോറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുറച്ച് അധികം ഉണ്ടാക്കാൻ ഇത് മതിയാവും എനിക്ക് തോന്നുന്നില്ല. നോക്കട്ടെ കേട്ടോ, ഒറ്റ മിനിറ്റ്, എനിക്കിത് മതിയാവുമെന്ന് തോന്നുന്നില്ല. എന്നാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം. 21:42 ഇത് മതിയാവില്ല, എനിക്ക് ഉറപ്പുണ്ട് ഇത് മതിയാവില്ല. എന്നിട്ട് നമ്മളിതാ ഇവിടുന്ന് ട്രാപ്പ് ഡോറ് ഇങ്ങനെ വന്നിട്ട് ഇത് തുറന്ന് വെക്കണം. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാ സൈഡിലും ട്രാപ്പ് ഡോർ വെക്കണം. എന്നാലും അത് വർക്കിങ്ങിന് ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യം പോലെ, കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റി ഇതൊരു ഫുൾ ബ്ലോക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നടന്ന് വരിക. അപ്പോൾ തുറന്ന് വെച്ചോണ്ട് തന്നെ ഇവരിട്ട് നേരെ ഇടിക്ക് വീണിട്ട് ചാടുകയും ചെയ്യും. അതാണ് വർക്കിംഗ് വരുന്നത്. അപ്പം ഇനിയിപ്പോൾ വർക്കിംഗ് ആയിട്ട് പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളുടെ ഇതേപോലെ തന്നെ ട്രാപ്പ് ഡോർ ഫുള്ള് വെക്കട്ടെ, എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് നമ്മളുടെ ട്രാപ്പ് ഡോർ മൊത്തം വെച്ച് കഴിഞ്ഞു. എന്നിട്ട് അതെല്ലാം തുറന്നിടാണ്ടോ, ഗ്യാസ് സൈഡ് തുറന്നിടാണ്ട് അത് മറന്നതാണ്. ഇനി നമുക്ക് ഒരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കണം വരെ, എന്നാലും നമുക്ക് ഒറ്റ രണ്ട് വാട്ടർ ബക്കറ്റ് കൊണ്ട് തന്നെ മൊത്തം നമുക്ക് ഇവിടെ നടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ബ്ലോക്കും കൂടിയും വേണം. ഒരു കാര്യം ചെയ്യട്ടെ, ഇവിടെ ഇങ്ങോട്ട് വാ, എന്നിട്ട് ഇത് സോറി ഫുള്ള് തെറ്റിയാണല്ലോ. ഇവൻ ഇവിടെ അടി, ഇവൻ ഇവിടെ അടി, എന്നിട്ട് ഒരു സ്ലാബ് പൊടിയിട്ട് നമ്മളുടെ ഒരു വാട്ടർ ബക്കറ്റ് ഇട്ടിരിക്കട്ടെ. നമുക്ക് താഴത്ത് പോയിട്ട് ഒരു വാട്ടർ ബക്കറ്റ് ഇവിടെ കൊണ്ടുവരാം. സോറി, ഇനി ഇവിടെ എങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നടുവിൽ ഇൻഫിനിറ്റ് ആയി. എന്നിട്ട് നമ്മളിത് ഇവിടെയും വെക്കുക, അത് കഴിഞ്ഞിട്ട് ഇവിടെയും വെക്കുക. അപ്പൊ അതാണ് കറക്റ്റ് എഡ്ജിൽ വന്നിക്കും. അതേപോലെ നമ്മളുടെ ഇവിടെയും രണ്ടെണ്ണം വെക്കുക, ഇവിടെയും രണ്ടെണ്ണം, ഇവിടെ ഇവിടെയും രണ്ടെണ്ണം വെക്കുക. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് വരാം, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഫുള്ള് വാട്ടർ വെച്ച് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഇതെങ്കിലും പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇതില് സ്പൈഡേഴ്സ് സ്പോൺ ചെയ്ത് നമ്മൾ തടയാം. അതായത് ഇവിടെ നമ്മളുടെ എന്താ പറയുക, എട്ടുകാലികൾ സ്പോൺ ചെയ്യാൻ പാടില്ല. അപ്പൊ അതിന് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോ ബട്ടണാണ് യൂസ് ചെയ്യണത്, നിങ്ങൾക്ക് ബട്ടണല്ലാതെ വേറെന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പൊ ബട്ടൺ യൂസ് ചെയ്യണ കാരണം എനിക്ക് തോന്നുന്നത് ബട്ടണാണ് കുറച്ചും കൂടി ചീപ്പ് എന്ന് തോന്നുന്നുണ്ട്. കാരണം അതാവും കുറച്ചുകൂടി കിട്ടാൻ എളുപ്പം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ചുകൂടി ബട്ടൺ എടുക്കുകയാണ്. ഓക്കെ, 32 മതിയാവും എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ബട്ടൺ ഈ ഒരു മൂലാണല്ലോ, ഈ ഒരു മൂലന്ന് ഇവിടെ വെക്കുക. എന്നിട്ട് ഓരോ ബ്ലോക്ക് വിട്ടിട്ട് നമ്മളിങ്ങനെ വെച്ച് പോകണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാ സൈഡിലും വെക്കണം. ആൻഡ് ഫൈനലി, ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് മറ്റേ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് മൊത്തം നേരിയാക്കിയെടുത്ത്, അതായത് ഇത്രയും നേരം നമ്മൾ ഹാഫ് സ്ലാബാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, ആ ഹാഫ് സ്ലാബ് മൊത്തം മാറ്റി എല്ലാം ഫുൾ ബ്ലോക്കാക്കി.
എൻ്റെ മുകളിൽ മൊത്തം ഫുൾ ബ്ലോക്കാക്കി. പിന്നെ അതുണ്ടോ കുറച്ചുകൂടി ഡെക്കറേഷൻ ആഡ് ചെയ്ത്, മറ്റേ സ്ട്രിപ്പിഡ് ഓക്കുലോഗ് ആഡ് ചെയ്ത്, പിന്നെ ഒരു ചെറിയ ഇതൊക്കെ നമ്മളുടെ ഒരു സെറ്റിന് വേണ്ടി ചെയ്തതാണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഒരു സപ്പോർട്ടിങ് മെറ്റീരിയൽ പോലെ ഇവിടം വരെ വെച്ച് പോയിട്ടുണ്ട്. വലിയ രസമൊന്നും ഇല്ലാന്ന് കാണാമെന്നറിയാം, പക്ഷെ എന്തായാലും ചെറിയൊരു ഡിസൈൻ പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെറുതായിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വരുന്നത്. പിന്നെ ഈ അടിഭാഗം ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ മോപ്സ് സ്പോണാകൊണ്ട് വലിയ എഫിഷ്യൻ്റ് ഒന്നുമല്ല. നമുക്ക് തൽക്കാലത്തേക്ക് ഏളി ഗെയിമിന് വേണ്ട റിസോഴ്സസിന് വേണ്ടി മാത്രമാണ് കാരണം. അപ്പോൾ അതാണ് ജസ്റ്റ് വൺ ഹിറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇനി കുറച്ച് നേരം പിടിക്കും, കുറച്ച് വരണമെന്നുണ്ടെങ്കിൽ. അതായത് നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്പോൺ ആവണം കണ്ടില്ല, പക്ഷെ നമ്മൾ ഇതിനിങ്ങനെ സൈഡിൽ വേറെന്തെങ്കിലും പണിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ ഓടി നടക്കുമ്പോഴൊക്കെ സ്പോൺ ആവണം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആയാലും വലിയ കുഴപ്പമില്ലാത്തതാണ്, അങ്ങനെ ചെയ്താലും ലാഭമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി, അതായത് ഈ ഒരു ലീവ്സും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെക്കാണ്ട് അതുകൂടിയും വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പണി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കാരണം ഈ ലീവ്സ് കൂടിയും വെച്ചിട്ടുള്ള പിക്ചർ ഞാൻ തമ്മിലിട്ടരാം, കാരണം അത് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇനിയും വീഡിയോൻ്റെ ലെങ്ത്തൊക്കെ കൂടും, ടൈം എടുക്കും. കാരണം ഇതുണ്ടാക്കാൻ തന്നെ ഇപ്പോൾ നല്ല രീതിക്ക് ടൈമായിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചിട്ട് ഞാൻ ഈ ലീവ്സ് ഇവിടെ വെക്കട്ടെ, എന്നിട്ട് അതിൻ്റെ പിക്ചർ നിങ്ങൾ തമ്മിലിൽ കണ്ടാൽ മതി ഇത് ലാസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ നിങ്ങൾ കേട്ടും അടുത്ത സാധനം എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.